ഗായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ അൽഫോൻസായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. അൽഫോൻസാമ്മ ജീവിതത്തിൽ ഏറെ സഹിച്ചു, അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് സഹിക്കുവാനായി സാധിച്ചത്. ചെറുപ്പം മുതൽ തന്നെ സഹനത്തിൻ്റെതായ ജീവിത മാതൃക അവൾ പഠിച്ചിരുന്നു. അമ്മ മരിച്ചുപോയ അൽഫോൻസാമ്മ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് സമർപ്പിച്ചു. ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരാമെന്ന് അവൾ വിശ്വസിച്ചു. ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിൽ മുഴുകാതെ സുഖസൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ തന്നെ തേടണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് രണ്ടാനമ്മ പ്രവർത്തിക്കുവാനായി തുടങ്ങിയപ്പോൾ സ്വയം വേദന സഹിച്ച് ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കുവാനായിട്ട് അവൾ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഉമ്മിത്തിയിൽ ചവിട്ടി സ്വയം കാലില് പരിക്കേൽപ്പിച്ചത്. വേദനയാൽ പൊളയുന്ന നിമിഷത്തിലും അവൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായി സാധിച്ചല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു. കണ്ടുനിന്നവര് അത്ഭുതപ്പെട്ട് ചോദിക്കുകയുണ്ടായി, ഇത്രമാത്രം വേദന സഹിച്ചുകൊണ്ട് എങ്ങനെയാണ് നീ കരയാതെ നിൽക്കുവാനായി സാധിക്കുക? അപ്പോഴൊക്കെ അവൾ ഹൃദയത്തിൽ ചിന്തിച്ചു, ദൈവത്തിൻ്റെ സ്നേഹവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വേദന ഒന്നുമല്ല എന്ന്. ചെറുപ്പം മുതൽ സഹിച്ചുകൊണ്ടിരുന്ന ആ സഹനത്തിൻ്റെതായ ജീവിത ശൈലി തന്നെയാണ് സിസ്റ്ററായപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. അൽഫോൻസാമ്മയുടെ അടുക്കൽ എത്തുന്നവർ എല്ലാവരെയും വേണ്ട വിധത്തിൽ അവൾ സഹായിച്ചിരുന്നു. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അവൾ പരിശ്രമിച്ചിരുന്നു. കുട്ടികളൊക്കെ അടുത്തു വരുമ്പോൾ മിഠായി സൂക്ഷിച്ചു വെച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു. പടമുണ്ടെങ്കിൽ അത് കൊടുക്കുമായിരുന്നു. എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുക്കുന്ന ശീലം അവൾക്ക് ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതായിരുന്നു അവളുടെ ചിന്താരീതി. വേദനകളും അതുപോലെ തന്നെ, പലരും വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു. അപ്പോഴെല്ലാം പറയും, ധൈര്യമായി പൊയ്ക്കൊള്ളുക, പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കുമെന്ന്. അതേസമയം അൽഫോൻസാമ്മ അവരുടെ വേദനകൾ ഏറ്റെടുക്കുവാനായി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് മറ്റുള്ളവരുടെ വേദനകൾ ഇല്ലാതാക്കി മാറ്റിയത്. സ്വയം ജീവിതത്തിലെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനായി അവൾ പരിശ്രമിച്ചു. രോഗിയായി കിടക്കുമ്പോഴും, ഞാൻ ഏതായാലും കിടക്കുകയാണ്, മറ്റുള്ളവരുടെ രോഗം കൂടി എനിക്ക് തന്നുകൊള്ളട്ടെ എന്ന് അവൾ ചിന്തിച്ചു. മറ്റുള്ളവരുള്ള ഒരു പരിഗണന മൂലമാണ് ഇങ്ങനെ ചെയ്യുവാനായിട്ട് അവൾക്ക് സാധിച്ചത്. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് കണ്ടുകൊണ്ട് അവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകുകയാണ്. അതാരും ചിന്തിച്ചില്ല. രോഗിയായി ഇവൾ കിടക്കുമ്പോൾ ഇങ്ങനെ ലോകത്തിന് വലിയ നന്മകൾ ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന്. അങ്ങനെയായിരുന്നുവെങ്കിൽ മൃതസംസ്കാര ശുശ്രൂഷയില് പലരും ഓടിക്കൂടിയനെ മൃതസംസ്കാര ശുശ്രൂഷയില് വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും സിസ്റ്റേഴ്സും ഒന്ന് രണ്ട് വീട്ടുകാരും മാത്രം. മൃതസംസ്കാര ശുശ്രൂഷ പോലും വളരെ ലളിതമായി അങ്ങനെ നടക്കുകയാണ്. മൃതദേഹം വഹിക്കുവാൻ പോലും ആളില്ലാത്ത അവസ്ഥയിൽ എളിമപ്പെട്ടുകൊണ്ട് എളിവരിൽ എളിവളായി ജീവിച്ച അവളെ ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ജീവിക്കുമ്പോൾ മാനുഷികമായ ചിന്താരീതിയല്ല ദൈവത്തിനുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുമ്പോൾ വലിയ വ്യക്തിയായി മാറുകയാണ്. ഇന്ന് ലോകം അറിയപ്പെടുന്ന വ്യക്തിയായി അൽഫോൻസാമ്മ മാറി. അതിന് കാരണം സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലെ സ്വയം ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ഒരു ജീവിതം നയിച്ചത് കൊണ്ട് തന്നെയാണ്. ഇന്ന് അനേകായിരങ്ങൾ അൽഫോൻസാമ്മയുടെ കബറടത്തെങ്കിലേക്ക് ഓടിക്കൂടാറുണ്ട്. അവിടെ ചെന്ന് മാധ്യസം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി അവൾ നൽകുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ തന്നെ മരണശേഷവും തന്നോട്
അപേക്ഷിക്കുന്ന എല്ലാവർക്കും ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കുവാനായി അൽഫോൺസാമ്മ ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ നമുക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുക. പലരും രോഗസൗഖ്യപ്പെട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ അനുഭവമുണ്ട്. പ്രാർത്ഥിക്കുവാനായി അൽഫോൺസാമ്മയുടെ കബറിടത്തെങ്കിലേക്ക് കടന്നു വരുന്നവര് സുഖം പ്രാപിച്ച പലരും പോകുക. ഒന്നെങ്കിൽ ആത്മീകമായി മാനസികമായി സൗഖ്യപ്പെട്ടു പോകുന്നു, അതുമല്ലെങ്കിൽ ശാരീരികമായി സൗഖ്യപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ദൈവം തരുന്ന ഒരു കൃപയാണ് അത്. അൽഫോൺസാമ്മ വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. നമ്മൾ ഈ അൽഫോൺസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സഹനത്തെ എങ്ങനെയാണ് നാം കണക്കാക്കുക. എന്തെങ്കിലും വേദനകളെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ സഹനം ഉണ്ടായത് നീ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് നയിക്കുന്നതെങ്കിൽ ആ സഹനം കൊണ്ട് ഒരർത്ഥവും ഉണ്ടാകുകയില്ല. അൽഫോൺസാമ്മയേക്കാൾ കൂടുതൽ സഹിച്ച പല വ്യക്തികളും ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ അവരാരും വിശുദ്ധരായി മാറുകയില്ല. കാരണം അവരുടെ ചിന്താരീതി മറ്റുള്ളവർ കാരണമാണ് ഞാൻ സഹിക്കേണ്ടതായിട്ട് വന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വെറുപെറുത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു സഹനമാണെന്ന് നടത്തുന്നതെങ്കിൽ അത് സഹനമായിരിക്കുകയില്ല. വെറും വേദന സഹിച്ചു എന്ന് മാത്രമേ പറയുവാനായിട്ട് പറ്റുകയുള്ളൂ. ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച ആ വേദന അനുഭവിച്ച നിമിഷത്തോട് ചേർത്ത് വെച്ച് എന്റെ സഹനങ്ങളും ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ സഹനം രക്ഷാകരമായി തീരുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് സഹിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് സഹനം രക്ഷാകരമായി തീരുക. സ്നേഹമുള്ളിടത്ത് സഹിക്കുവാനായി യാതൊരു മടിയും ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തുമാത്രം സഹനം ഏറ്റെടുക്കുവാനും തയ്യാറാകും. ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും സഹനം ഏറ്റെടുക്കുമ്പോൾ എന്തൊരു അസ്വസ്ഥതയാ, എന്തൊരു കുറ്റം പറച്ചിലായിരിക്കും. ഞാൻ ഇത്രമാത്രം സഹിക്കേണ്ടതായിട്ട് വന്നു, അതിന് കാരണം നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും എടുത്തുകൊണ്ട് ഒരു ജീവിത രീതി നയിക്കുമ്പോൾ ഓർക്കുക, സഹനത്തിന് യാതൊരു മൂല്യമുണ്ടാവുകയില്ല. സഹനം കൂടുതൽ പാരപ്പെടുകയുള്ളൂ. ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സഹിക്കുമ്പോൾ അത് രക്ഷാകരമായി തീരും. വിശുദ്ധ അൽഫോൺസാമ്മ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ സ്നേഹിക്കുകയാണ് സഹിക്കുമ്പോൾ ചെയ്യുന്നത് എന്ന്. കൂടുതൽ സഹനമുണ്ടാകുമ്പോൾ കൂടുതൽ സ്നേഹിക്കുകയാണ്, ഈശോയെ കൂടുതൽ സ്നേഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ചിന്താരീതിയോടുകൂടെ ജീവിച്ചതുകൊണ്ട് വളരെയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും വേദനയിൽ പൊളയുമ്പോഴും അൽഫോൺസ ചിരിച്ചുകൊണ്ട് ആയിരിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ആത്മീകമായ സന്തോഷം അനുഭവിക്കുകയാണ്. അത് ദൈവം തരുന്ന ഒരു കൃപയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ആത്മീകമായ സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ സഹനങ്ങളും ഈശോയോട് ചേർത്ത് വെച്ച് സഹിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി സഹിക്കുവാനായി തയ്യാറാകാം. അങ്ങനെ നല്ല വ്യക്തിത്വമുള്ളവരായി മാറുവാനായി നമുക്ക് പരിശ്രമിക്കാം.